ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എം എസ് ഈസി ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വയറു സംബന്ധമായ അസുഖങ്ങൾക്ക് പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. നമ്മുടെ ദഹനക്കേട്, വയറ്റിൽ പുളിച്ച് തികറ്റൽ, നമുക്ക് വയറിളക്കം, അങ്ങനെ ദഹനമില്ലായ്മ കൊണ്ട് വയറിന് വന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാറാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം, വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഞാനിതാ കരിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ എടുത്ത് വെച്ചത്. എല്ലാവർക്കും അറിയാം കരിവേപ്പിൻ്റെ ഇല നമ്മളെ വയറിൻ്റെ എല്ലാ രോഗത്തിനും നല്ല അടിപൊളി റിസൾട്ടുള്ള സാധനമാണെന്നുള്ളത്. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതുവരെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച ഒരു ഇലയാണ് കേട്ടോ ഇത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഈ ഒരു അഞ്ചാറ് തണ്ട് കേട്ടോ നമ്മുടെ കൈപ്പിടുത്തത്തിൽ ചെറിയൊരു പിടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ നല്ലോണം എന്ത് ചെയ്യാം, നമ്മളെ തണ്ടെന്നൊക്കെ ഊരിയെടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം പ്രത്യേകിച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കണം, ശ്രദ്ധിക്കണം. പിന്നെ നാടൻ കരിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചുവന്നുള്ളി. അപ്പോൾ ചുവന്നുള്ളി നല്ലോണം കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഒരു 15 ചെറുതായതുകൊണ്ട് ഒരു 15 എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 10 മതി വലുതാണെങ്കിൽ. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മിക്സിയിലെ ജാറിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് അത്യാവശ്യം ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ട് നമുക്ക് കുറഞ്ഞൊരു വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കട്ടോ. കൂടുതൽ വെള്ളമൊന്നും വേണ്ട. അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെ അരക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരച്ച് കൊണ്ടുവന്നതിന് ശേഷമാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ നല്ലോണം നമുക്കിതിൻ്റെ വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം നമ്മൾ അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഈ ഒരു കരിവേപ്പിൻ്റെ ഇല പറഞ്ഞാൽ നമ്മളെ വയറു സംബന്ധമായ ഒരുവിധ എല്ലാ രോഗത്തിനും നല്ലതാണ് കേട്ടോ. നല്ല ദഹനം കിട്ടാനൊക്കെ തന്നെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മൾ എന്തായാലും നമ്മൾ കറിയിലൊക്കെ ഇട്ടാലും ഒഴിവാക്കി കളയുന്ന നല്ലൊരു എന്താ പറയുക ഔഷധം തന്നെയാണിത്. നമ്മൾ അറിയാതായാലും ഒഴിവാക്കി കളയും. പക്ഷെ നമ്മളെ വയറ്റിൻ്റെ ഒരുവിധം ദഹന സംബന്ധമായ എല്ലാ കാര്യത്തിനും പണ്ട് മുതൽ കേട്ടോ മുത്തശ്ശിമാർ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഔഷധമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ അത്രയും ജ്യൂസ് ഇതാ നമ്മളിതാ തിന്ന് കണ്ടോ. നല്ല പോലെ സ്പൂൺ കൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ടായാലും നല്ലോണം മുറുക്കി പിഴിഞ്ഞ് നീരെടുക്കുക. അപ്പോൾ ഇതാ ഒക്കെ റെഡി ആയപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നോ, നല്ല ചെറുതേനാണ് കേട്ടോ. അപ്പോൾ ചെറുതേന ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ചിലർക്ക് തേനില്ലാതെയും കഴിക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. ചെറുനാരങ്ങയും കൂടി ഒഴിച്ചാൽ വയറിൻ്റെ വേദനക്കും ബുദ്ധിമുട്ടിനൊക്കെ നല്ലതാണ്. ഇപ്പോൾ സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാ തേൻ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതാ ഈ ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പ്രശ്നം വയറ് വേദനക്കൊക്കെ ഇത് അങ്ങോട്ട് കുടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെച്ച് തന്നെ കുടിച്ചു കൊടുക്കട്ടോ, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതാ നല്ല ദഹനക്കേട് കൊണ്ട് വന്ന വയറുവേദനയും വയറ്റിലെ പ്രശ്നങ്ങളൊക്കെ മാറും കേട്ടോ. അങ്ങനെ നമുക്ക് ദഹനക്കേട് കൊണ്ട് പല പ്രശ്നങ്ങളും വയറിന് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നല്ല നോർമലാവുക ചെയ്യും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതൊക്കെ കാണുക. എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്പുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.